നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പേ പിറന്ന റെക്കോർഡാണോ അവൻ തിരുത്തിയത്? ഇത് തീർച്ചയായിട്ടും സംതിങ് സ്പെഷ്യലാണ്. അവനെ അഭിനന്ദിക്കുന്നു. ഏർലിംഗ് ഹാലൻഡിനെ കുറിച്ച് പെപ് ഗാർഡിയോള പറയുകയാണ്, 1931 ശേഷം ഒരു ഇംഗ്ലീഷ് ടീമിന് വേണ്ടി ഒരു ഒറ്റ സീസണിൽ മാത്രമായിട്ട് 50 ഗോളുകൾ തികക്കുന്ന ആദ്യ താരമായി ഏർലിംഗ് ഹാലൻഡ് മാറിക്കഴിഞ്ഞു. അതായത് 92 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ക്ലബിന് വേണ്ടി എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഒരു സീസണിൽ ഒരാൾ 50 ഗോളുകളിലേക്ക് എത്തുന്നത്. അതാണ് പെപ്പ് പറയുന്നത്, വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് പിറന്ന റെക്കോർഡാണോ അവൻ തകർത്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ് എന്ന് പെപ്പ് പറയുന്നു. പെപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, വിൻസ്റ്റൺ ചർച്ചിൽ പ്രൈം മിനിസ്റ്റർ ആവുന്നതിന് മുമ്പുള്ള റെക്കോർഡോ? വാവ്, ഒരുപാട് കാലം കടന്നുപോയി എന്നർത്ഥം. ഏർലിംഗ് ഹാലൻഡിന് ഞാൻ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടമാണ്. ദി ബെസ്റ്റ് ഗോൾസ് ടു ഹെൽപ്പ് അസ് അച്ചീവ് വാട്ട് വി വാണ്ട് സ്റ്റിൽ ഈസ് ദെയർ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റു ചില കണക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കണം. ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് മാത്രമായി 34 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു. യു സി എല്ലിൽ 12 ഗോളുകൾ, FA കപ്പിൽ 3 ഗോളുകൾ, EFL കപ്പിൽ 1 ഗോൾ, അങ്ങനെ  50 ഗോളുകൾ. ചുരുങ്ങിയത് ഒരു 10 മത്സരങ്ങളെങ്കിലും എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഇനിയും ബാക്കിയുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മറക്കാതിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ കണക്ക് എങ്ങോട്ടേക്ക് എത്തും എന്നുള്ളത് അത്ഭുതത്തോടെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡിൽ ഇപ്പോൾ ഹാലൻഡ് കൂടി ചേരുകയാണ്. ഇതിനു മുമ്പ് ആൻഡി കോൾ 93-94 സീസണിലും അലൻ ഷീറർ 94-95 സീസണിലും 34 ഗോളുകൾ നേടിയിരുന്നു. പക്ഷേ അക്കാലയളവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് 42 മത്സരങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. ഇപ്പോൾ 38 മത്സരങ്ങളായി ചുരുക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ 38 മത്സരങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഗോളുകൾ ഹാലൻഡിൻ്റെ പേരിൽ. ഇനിയിപ്പോൾ 42 കളികളുടെ കാലഘട്ടത്തിലെ ഗോളിൻ്റെ കണക്കാണെങ്കിലും ഹാലൻഡ് ഇതാ പുഷ്പം പോലെ മറികടക്കും എന്ന കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. ഏതായാലും ഹാലൻഡ് ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ്. ഇനിയും എത്ര റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് എഴുതി ചേർക്കപ്പെടുമെന്ന് മാത്രമേ അറിയാനുള്ളൂ. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.